കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം എയർ ഫ്രയർ ഉപയോഗിച്ചിട്ട് ഒരു ഫുൾ ചിക്കൻ എങ്ങനെയാണ് ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് ഇന്ന് ഞാൻ കാണിക്കുന്നത് ഇന്ന് ഒരുപാട് പേര് ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് എയർ ഫ്രയർ എനിക്ക് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് എയർ ഫ്രയർ യൂസ് ചെയ്തിട്ട് ഉണ്ടാക്കുന്ന പലതരം ഫുഡ് കാണിക്കുമെന്നൊക്കെ ചോദിച്ചിട്ട് ഒരുപാട് മെസ്സേജ് വരാറുണ്ട് അപ്പോൾ ഇന്ന് ഞാനൊരു ഫുൾ ചിക്കൻ എയർ ഫ്രയറിൻ്റെ ഉള്ളിലുള്ള ഒരു ബാസ്ക്കറ്റിൽ വെച്ചിട്ട് എങ്ങനെയാണ് നല്ല പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതെന്നാണ് കാണിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഞാനിത് ഏകദേശം ഒരു ഇത് ഒന്ന് നാനൂറ് ഒന്ന് അഞ്ഞൂറ് ആ ഒരു തൂക്കത്തിലാണ് ഉണ്ടാവുക അത്രയും വെയിറ്റുള്ള ചിക്കൻ എടുത്ത് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് ആഴത്തിൽ കുറേ വരകൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ലോണം മസാല പിടിക്കാനൊക്കെ ഇത് സഹായിക്കും അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ ഇവിടെ അങ്ങനെ വരകളൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മസാല റെഡിയാക്കണം അതിനായിട്ട് ഒരു ബൗളിലേക്ക് ആദ്യം തന്നെ നമുക്ക് അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർക്കാം സാധാരണ മുളക് പൊടിയായാലും കുഴപ്പമില്ല അല്ലെങ്കിൽ കാശ്മീരി മുളക് എടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഒനിയൻ പൗഡറാണ് ചേർക്കുന്നത് അതുപോലെ ഒരു ടീസ്പൂൺ ഗാർലിക് പൗഡറും കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടും കയ്യിലില്ലെങ്കിൽ ഇതിന് പകരം ഉള്ളിയുടെയും വെളുത്തുള്ളിയുടെയും പേസ്റ്റ് ചേർത്താലും മതി ഇതിലേക്ക് അര ടീസ്പൂൺ ഒറിഗാനോ ചേർത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് അര ടീസ്പൂൺ വരെ റോസ്മറിയാണ് ചേർക്കുന്നത് ഇത് കയ്യിൽ ഇതുപോലെ ഒന്ന് വെച്ചിട്ട് തിരുമ്മിയിട്ട് ചേർത്ത് കൊടുക്കാം ഇത് നിർബന്ധമൊന്നുമില്ല കേട്ടോ നിങ്ങളുടെ കയ്യിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും ഇതിപ്പോൾ ഞാൻ ഡ്രൈഡ് ചേർത്തിരിക്കുന്നത് ഫ്രഷ് കിട്ടുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതാണ് അപ്പോൾ അത് നിങ്ങളുടെ കയ്യിൽ ചേർക്കുക ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഇനി നമുക്കിതിലേക്ക് കുറച്ച് ഓയില് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയില് ചേർത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാൻ ഓയിൽ ഒലിവ് ഓയിലാണ് ചേർത്തത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിൽ വെള്ളമൊന്നും ചേർക്കണ്ടട്ടോ ഓയിൽ മാത്രം ചേർത്ത് മിക്സ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ട് ഈ മസാല ചിക്കനിലേക്ക് നല്ലോണം പിടിപ്പിച്ചു കൊടുക്കാം ഈ മസാല ഒരുപാടൊന്നും ഉണ്ടാവില്ല ഇത്രയും തന്നെ മതി കിട്ടും ഒരുപാട് മസാല ചേർക്കുന്നതിനേക്കാളും ഇത്രയും മാത്രം മതി ഇങ്ങനെയാണ് ടേസ്റ്റ് ഉണ്ടാവുക ഒരുപാട് മസാല ആയിക്കഴിഞ്ഞാൽ ആ ചിക്കൻ്റെ ടേസ്റ്റ് പോവും അപ്പോൾ ഇത്രയും മസാല മാത്രം മതി അപ്പോൾ മസാല പുരട്ടുന്ന സമയത്ത് ചിക്കൻ്റെ എല്ലാ ഭാഗത്തും ഉൾഭാഗത്തും സൈഡിലും കാലിൻ്റെ ഇടയിലും നമ്മൾ വരകൾ ഇട്ട് കൊടുത്ത് അതിൻ്റെ ഉള്ളിലും ഒക്കെ ചേർക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ ഇത് നമ്മുടെ ചിക്കൻ നല്ലതുപോലെ മസാല പുരട്ടിയെടുത്തിട്ടുണ്ട് ഇതിനി ഞാൻ ഫ്രീസറിൽ വെക്കേണ്ട സൗകര്യത്തിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ബൗളിലേക്ക് മാറ്റുകയാണ് അപ്പോൾ ഈ ബൗളിൽ വെച്ചിട്ട് നമുക്കൊരു ക്ലിങ് റാപ്പ് വെച്ച് നല്ലതുപോലെ കവർ ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ചിക്കൻ ഒരു ദിവസം മാരിനേറ്റ് ചെയ്ത് ഫ്രീസറിൽ സൂക്ഷിക്കും കേട്ടോ ഇരുപത്തിനാല് മണിക്കൂർ തന്നെ വെക്കുന്നുണ്ട് അത്രയും വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ഒരു രണ്ട് ദിവസമൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി ടേസ്റ്റ് കൂടെയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് അത്രയും സമയമില്ലെങ്കിൽ കുറഞ്ഞത് ഒരു നാലഞ്ച് മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ശ്രദ്ധിക്കുക അപ്പോൾ നാലഞ്ച് മണിക്കൂറൊക്കെ വെക്കുകയാണെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി ഞാനിപ്പോൾ ഒരു ദിവസത്തിലധികം വെക്കുന്നതുകൊണ്ടാണ് ഫ്രീസറിലേക്ക് മാറ്റുന്നത് അപ്പോൾ ഞാൻ ചിക്കൻ ഫ്രീസറിലേക്ക് മാറ്റാണ് അങ്ങനെ ഒരു ദിവസത്തിന് ശേഷം ഞാൻ ചിക്കൻ പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാനൊരു മൂന്നാല് മണിക്കൂർ മുന്നേ എടുത്ത് വെച്ചതുകൊണ്ട് ഇതിൽ ഐസൊക്കെ പോയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ചെയ്യുക നമ്മൾ എടുത്തിട്ട് വേവിക്കുന്നതിന് ഒരു മൂന്നാല് മണിക്കൂർ മുന്നേ എടുത്ത് പുറത്ത് വെക്കുക അതല്ലെങ്കിൽ ഒന്ന് ഡീഫ് റോസ്റ്റ് ചെയ്തെടുത്താലും മതി അപ്പോൾ ഇത് നമ്മുടെ എയർ ഫ്രയറിൻ്റെ ഉള്ളിലുള്ള ബാസ്ക്കറ്റ് എടുത്തിട്ട് ഈ ചിക്കൻ ഞാൻ അതിലേക്ക് വെച്ചു കൊടുക്കുകയാണ് ഇതിൽ വെച്ചിട്ടാണ് നമ്മൾ ഇത് വേവിച്ചെടുക്കുന്നത് ഇതിന് പകരം നിങ്ങൾക്ക് അടുപ്പത്ത് വെച്ചിട്ടും ഇതുണ്ടാക്കാം കേട്ടോ വലിയൊരു പാനിൽ വെച്ച് ചെറിയ തീയിലൊരു നാൽപ്പത്തഞ്ച് അമ്പത് മിനിറ്റ് വരെ വേവിച്ചിട്ടും നിങ്ങൾ ണ്ടാക്കാവുന്നതാണ് അപ്പോൾ ഞാനിന്ന് അഗാരോ എയർ ഫ്രയർ ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് അപ്പോൾ അഗാരോ എയർ ഫ്രയർ നമുക്ക് ആദ്യം ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ സെലക്ട് ചെയ്യുന്നത് നൂറ്ററുപത് ഡിഗ്രിയാണ് കേട്ടോ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ഞാൻ ഇതിൻ്റെ ടൈം സെലക്ട് ചെയ്യുന്നത് പത്ത് മിനിറ്റ് ആണ് കേട്ടോ നൂറ്ററുപത് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് നമുക്ക് നമ്മുടെ അഗാരോ എയർ ഫ്രയർ ഒന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം അങ്ങനെ അകാരോ എയർ ഫ്രയറ് പ്രീഹീറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ഉള്ളിലേക്ക് നമ്മുടെ ചിക്കൻ വെച്ചു കൊടുക്കാം എന്നിട്ട് വീണ്ടും അടച്ചു കൊടുത്തിട്ട് ടെമ്പറേച്ചറും ടൈമും നമുക്ക് വീണ്ടും ഒന്ന് സെലക്ട് ചെയ്യണം ഒന്നുകിൽ നിങ്ങൾക്ക് അവിടെ ഒരു ചിക്കൻ്റെ പിക്ചർ കാണാൻ പറ്റും അത് സെലക്ട് ചെയ്യാം ഞാനിവിടെ ഇപ്പം നൂറ്റെഴുപത് ഡിഗ്രിയിൽ ഒരു നാൽപ്പത് ആണ് ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നൂറ്റെഴുപത് ഡിഗ്രിയിൽ നാൽപ്പത് മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ ചിക്കൻ നല്ല പെർഫെക്റ്റ് ആയിട്ട് വെന്ത് കിട്ടും ഞാൻ ഇതിൽ സാധാരണ ചെയ്യാറുള്ളതാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു ഇരുപത് മിനിറ്റ് ആകുമ്പോൾ നമുക്ക് ചിക്കൻ ഒന്ന് തിരിച്ച് വെച്ച് കൊടുക്കണം അത് ആ സമയത്ത് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഏതായാലും നമുക്കൊരു ഇരുപത് മിനിറ്റ് ആവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഒരു ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഈ ചിക്കൻ ഒന്ന് പുറത്തേക്ക് എടുക്കുകയാണ് എന്നിട്ട് നമുക്കിതൊന്ന് തിരിച്ച് വെച്ച് കൊടുക്കാം ഇതിൻ്റെ മുകൾ ഭാഗം നല്ലതുപോലെ റെഡി ആയിട്ടുണ്ട് പക്ഷേ അടിഭാഗം ഇതുപോലെയാണ് ഉണ്ടാവുക ഒന്ന് വേവാത്തതുപോലെ നമുക്ക് കാണുമ്പോൾ തോന്നും ഏകദേശമൊക്കെ വെന്തിട്ടുണ്ട് എന്നാലും നല്ല പെർഫെക്റ്റായിട്ട് വെന്തിട്ടുമില്ല എന്നാൽ ഭാഗമൊന്നും മൊരിഞ്ഞു വന്നിട്ടില്ല കേട്ടോ ഇങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ഭാഗവും നന്നായിട്ട് മൊരിഞ്ഞു കിട്ടും അപ്പോൾ തിരിച്ചിട്ടതിന് ശേഷം വീണ്ടും ഇത് നമുക്ക് ഓവനിലേക്ക് തന്നെ മാറ്റി കൊടുക്കാം എന്നിട്ട് ബാക്കി ഇരുപത് മിനിറ്റ് കൂടി വേവാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം അങ്ങനെ ചിക്കൻ തിരിച്ചു വെച്ചിട്ട് വീണ്ടും ഇരുപത് മിനിറ്റ് നന്നായിട്ട് വേവിച്ചെടുത്തിട്ടുണ്ട് ഇതാ നമ്മുടെ ചിക്കൻ്റെ രണ്ട് ഭാഗവും കണ്ടില്ലേ നല്ലതുപോലെ മൊരിഞ്ഞു വന്നിട്ടുണ്ട് ചിക്കനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊന്ന് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ടാവും നല്ലതുപോലെ വെന്തിട്ടുണ്ട് അതുപോലെ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു ദിവസം മാരിനേറ്റ് ചെയ്ത് വെച്ചതുകൊണ്ട് ഉള്ളിലൊക്കെ നല്ല മസാലയുടെ ഫ്ലേവർ ഉണ്ടായിരുന്നു അപ്പോൾ കാലിൻ്റെ ഭാഗമൊക്കെ കണ്ടില്ലേ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നല്ല മൊരിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് എയർ ഫ്രയറിൽ നമ്മൾ മാരിനേറ്റ് ചെയ്യുമ്പോൾ ചേർത്ത് ഓയിലല്ലാതെ ഒട്ടും ഓയിലില്ലാതെയാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത് എന്നിട്ട് പോലും നല്ല പെർഫെക്റ്റ് ആയിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കെട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ ഫുൾ ചിക്കനൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ മസാലയൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റാം ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്